بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله വിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودر أماري سهودري غلو ജീവിതത്തിൻ്റെ ഏത് സമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സന്തോഷത്തിലാണ് ഓരോരുത്തരും ഇവിടേക്ക് എത്തിയത്. മുമ്പ് കഴിഞ്ഞ ഇവിടെ സംസാരിച്ച എല്ലാവരിൽ നിന്നും ആ സന്തോഷം നിങ്ങളത് മനസ്സിലാക്കി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല എപ്പോഴും ഈ ഇണക്കം നിലനിർത്തി തരുമാറാകട്ടെ. ഒന്നിൻ്റെ പേരിലുമല്ല, അല്ലാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം. ഒരാൾക്കും തണൽ നൽകാത്ത ഏവരും പ്രയാസപ്പെടുന്ന മഹ്ഷറിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം, അവർ പരസ്പരം ഇഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന് വേണ്ടി. ഇണങ്ങിയതും പിണങ്ങിയതും അള്ളാഹുവിൻ്റെ പേരിലാണ്. എല്ലാം മറന്നുകൊണ്ട് എന്നിട്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒന്നിച്ച് അത് മരണം വരെ നിലനിർത്തുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണലാണ് പാരത്രിക ലോകത്ത് ലഭിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ഐക്യത്തിന്, ഒന്നിക്കലിന് ആഗ്രഹിച്ചിരുന്നു. പലരും ഖബറുകളിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണക്കാരുടെ, പണ്ഡിതരുടെ, പ്രവർത്തകരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആശയും പ്രാർത്ഥനയും നദ മുജാഹിദ് പ്രസ്ഥാനത്തെ നീ ഒന്നിപ്പിക്കണേ എന്നതായിരുന്നു. എന്തിനു വേണ്ടി? 2001-ലും 2002-ലും ആ സമയങ്ങളിലൊക്കെ പ്രയാസമുണ്ടായ ചില കാര്യങ്ങൾ നടന്ന സമയത്ത് പോലും നമ്മുടേതായ കക്ഷികളിൽ പെടാത്ത ആളുകൾ പോലും പരസ്യമായി പ്രസംഗിച്ചിരുന്നു, നിങ്ങൾ ഇങ്ങനെ തെറ്റുകയാണെങ്കിൽ, നിങ്ങളാണ് ഈ നിലക്ക് ഒരു പ്രയാസത്തിലേക്ക് പോകുന്നതെങ്കിൽ ഖബറിങ്കിൽ നിന്ന് സുജൂദ് ചെയ്യുന്ന ആളുകൾ അവരുടെ തല ആ ഖബറിങ്കിൽ നിന്ന് എടുക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അത്രത്തോളം എതിരാളികൾ പോലും സഹോദരങ്ങളെ ഭയപ്പെട്ട, നമ്മളാരും ഇഷ്ടപ്പെടാത്ത, എന്നാൽ അള്ളാഹുവിൻ്റെ ഖലാ അത് സംഭവിച്ചു, അത് സംഭവിക്കേണ്ടതാണ്, അത് റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇതുപോലൊരു സന്തോഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏവർക്കും ഗുണപാഠം ഉൾക്കൊണ്ടേണ്ടി വരുന്ന ആ നിലക്ക് ഒരുപാട് അറിയാൻ കഴിയുന്ന ഒരൊരുമിക്കൽ, ആദർശപരമായ ചർച്ച വിഷയങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് മാസങ്ങളെടുത്ത് പ്രമാണങ്ങളിൽ മടങ്ങിയെത്തി എല്ലാവരാലും അംഗീകരിച്ചയക്കപ്പെട്ട ഈ കൊച്ചു സംഘം
അതിൻ്റെതായ ആദർശരംഗം ഭദ്രമായപ്പോൾ സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി രണ്ടാഴ്ചയാണ് എടുക്കേണ്ടി വന്നത്. അഥവാ കൃത്യമായ ആദർശത്തിലേക്ക് എല്ലാവരും ഒന്നിക്കുന്നൊരു സമയത്ത് സ്വാഭാവികമായും ലോകത്തിനറിയേണ്ടത് എങ്ങനെയായിരിക്കും ഇവരൊന്നിക്കുക, അവർക്കിത് കൊടുക്കണ്ടേ, ഇവർ ആരായിരിക്കും സെക്രട്ടറി, ആരായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ ഉടമ, എന്തൊക്കെയായിരിക്കും സ്വത്തുക്കളിൽ. ആളുകളൊക്കെ ഏറെ നോക്കുന്നത് അതായിരുന്നു. പക്ഷേ രണ്ടാഴ്ചകൾക്കുള്ളിൽ പെട്ടെന്ന് തീരുമാനമാക്കാൻ കഴിയുന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ മനസ്സ് ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. പണ്ഡിതന്മാരുടെ, നേതാക്കളുടെ, പ്രവർത്തകരുടെ, അനുയായികളുടെ, പൊതുജനത്തിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചായപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാവർത്തിക രംഗത്ത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാം നമ്മെ ഏത് ഇബാദത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമ്മൾ ഒറ്റയ്ക്കങ്ങനെ ചെയ്യലല്ല, മറിച്ച് നമസ്കാരം നിങ്ങൾ നോക്കൂ, ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ പോലും അവനെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം എന്ന സൂറത്തിൽ ഫാത്തിഹ തുടങ്ങി. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ പ്രാർത്ഥന ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്നാണ്. നീ ഞങ്ങളെ നയിക്കണം, ഇഹ്ദിനി എന്നല്ല, എന്നെ നയിക്കണമെന്നല്ല. സുന്നത്ത് നമസ്കാരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും അള്ളാഹുവോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ അങ്ങ് ഒറ്റയ്ക്ക് നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയല്ല. അള്ള പഠിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുന്നു എല്ലാവരെയും. നോമ്പാകട്ടെ എല്ലാവർക്കും ഒരേ സമയം നൽകി, ഒരേ മാസം നൽകി എല്ലാവരെയും ലോകത്തുള്ള സർവ മുസ്ലിങ്ങളും. സക്കാത്തിൻ്റെ വിഷയത്തിലും അതറിയണം, പാവപ്പെട്ടവനെ അറിയാൻ വേണ്ടി. ഹജ്ജിൻ്റെ സമയങ്ങളാകട്ടെ എല്ലാ ഭാഷക്കാരും, എല്ലാ ദേശക്കാരും, എല്ലാ ആളുകളും ഒന്നിച്ച് പരിശുദ്ധ കഅബത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ആ ഐക്യവും മനസ്സിൻ്റെ ഇണക്കവും ഓരോ മുസൽമാനെയും അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അതേതാകട്ടെ, അതുകൊണ്ടാണ് ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മുഹദ്ദിസീങ്ങൾ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ജമാഅത്തായിട്ടുള്ള നമസ്കാരം തന്നെയാണ്. ഓരോ നമസ്കാരത്തിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ സഫുകൾ നേരെയാക്കണം. സഫുകൾ നേരെയാക്കാതെ നമസ്കാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കല്ലേ? എന്തുകൊണ്ടാ? നിങ്ങളുടെ കൽബുകൾക്ക് ആ ഇണക്കത്തിൽ ഒരു കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സഫുകൾ നേരെയാക്കി ഐക്യത്തിൽ ഒന്നിച്ച് ഒരിമാമിൻ്റെ പിന്നിലായിക്കൊണ്ട് ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹ്, ഇമാം നിശ്ചയിക്കപ്പെടുന്നത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ആ നേതൃത്വം പറയൂ, ആ നേതൃത്വത്തിൻ്റെ, ആ നേതാവിൻ്റെ, ആ അമീറിൻ്റെ ഓരോന്നും പിന്തുടർന്നുകൊണ്ട് തന്നെ ആ ഇമാമിനെ പറ്റി, ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ദിവസം 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം, അവന് തെറ്റി നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും സാധ്യമാകാത്തതാണ്. അതുകൊണ്ട് എവിടെയും ഏതോ ആകട്ടെ, സ്വാഭാവികമായും ഇത് പറയുമ്പോൾ ചിന്തിച്ചു പോകും നമ്മളൊക്കെ, ഈ ആയത്തുകൾ, ഈ ഹദീസുകളൊക്കെ ഇന്ന് വന്നതോ ഇന്ന് കാണുന്നതോ എന്നതൊക്കെ പോലെ തോന്നിപ്പോകും. ഇതെന്തേ മുമ്പ് കണ്ടില്ലായിരുന്നോ എന്നൊക്കെ വിമർശകർ പോലും ചില സമയങ്ങളിലൊക്കെ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ച തുടക്കത്തിലെ അള്ളാഹുവിൻ്റെ ഖളാ, അത് സംഭവിച്ചു. ആരും ഇഷ്ടപ്പെടാത്തതാണ്, ആരും ആഗ്രഹിക്കാത്തതാണ്, പക്ഷെ നടക്കേണ്ടത് നടന്നു. റബ്ബിനോട് നമ്മൾക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് എപ്പോഴും ഐക്യവുമായും ഇണക്കവുമായും പൊരുത്തവുമായും ബന്ധപ്പെട്ട് ആയിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. ഏത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ മുമ്പിലുള്ളത് വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ നിങ്ങൾ ഒന്നിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് ഖുർആനാണെന്ന്, അതുപോലെ തന്നെ ഇസ്ലാമാണെന്ന് പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും ഒന്നിച്ച് വിശദീകരിക്കുന്നു. അത് ഇസ്ലാമാകട്ടെ, അത് ഖുർആനാകട്ടെ, ആ ഹബിലുള്ളയിൽ അള്ളാഹുവിൻ്റെ ആദർശത്തിൽ ഒന്നിക്കണം. വല തഫറഖു, ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കരുത്.
ഒരിക്കലും ഒരു മുസ്ലിമിന് ഭിന്നത അത് പാടില്ലാത്തതാണ്, അവനത് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല വദുക്കുറു, നിങ്ങൾ ഓർക്കണം, നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നിഅമത്ത് തന്നത്. ഇത് കുന്തു മഅദാൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന. നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ കടിച്ചു കീറുന്ന ശത്രുക്കളായിരുന്നു. എന്നിട്ടോ അല്ലാഹു തആല നിങ്ങളുടെ കൽബുകൾക്ക് ഇണക്കം തന്നു. അറബികളോട് പറയുകയായിരുന്നു, സ്വഹാബികളോട് പറയുകയായിരുന്നു, തൻ്റെ ഒട്ടകം വെള്ളം കുടിക്കുന്ന തടാകത്തിൽ നിന്ന് അപ്പുറത്തെ അറബിയുടെ ഒട്ടകം ഒരിറക്ക് വെള്ളം കുടിച്ചു പോയാൽ മാസങ്ങളോളമല്ല വർഷങ്ങളോളം പോലും യുദ്ധങ്ങൾ നീണ്ടു നിന്നിരുന്ന ഒരു ജനത. കുതിരപ്പന്തയങ്ങൾ നടത്തി, ആരാണോ തോറ്റുപോയത്, ആരാണോ വിജയിച്ചത്, ആ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ആരംഭിച്ച് ഇരുവിഭാഗത്തിലും ജൂതന്മാർ പ്രത്യേകം ടീമുകളായി തിരിഞ്ഞ് ഔസിൻ്റെയും ഖസ്റജിനെയും ഒക്കെ തമ്മിൽ തെറ്റിപ്പിക്കുമ്പോൾ ജൂതന്മാർ ഒന്നിച്ചിരുന്ന് മീറ്റിംഗ് കൂടി ഔസിൻ്റെ ഭാഗത്ത് ആര് കൂടണം, ഖസ്റജിൻ്റെ ഭാഗത്ത് ആര് കൂടണമെന്ന് ജൂതന്മാരിടയിലേക്ക് കയറി ഈ വഴക്കുകളെ മാസങ്ങളോളം വർഷങ്ങളോളം പരസ്പരം കടിച്ചു കീറുന്ന ശത്രുക്കളായി അറബികളെ മാറ്റിയിട്ട് ആ അറബികൾക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനങ്ങ് ഓതിക്കൊടുത്തപ്പോൾ അവർക്ക് തസ്കിയത്ത് നൽകിയപ്പോൾ അവർ പരസ്പരം സഹോദരങ്ങളായി മാറി. എത്രത്തോളം മാറി പ്രിയപ്പെട്ടവരെ, ആദർശത്തിലേക്ക് അവർ മടങ്ങിയപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയപ്പോൾ അവർ മാറിയ ചരിത്രം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ ഒരാളിങ്ങ് വരികയാണ്. അദ്ദേഹം പറയുന്നു, റസൂലെ, ഞാൻ വലിയ യാത്ര കഴിഞ്ഞ് വരുന്നു, വലിയ യാത്രക്കാരനാണ്, വിശപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ റൂമിലേക്ക് പോയി. ആയിഷ, ഒരു അതിഥിയുണ്ട് പള്ളിയിൽ. എന്താ ഇവിടെയുള്ളത്? മാ ഇന്ദി ഇല്ലാ മാ, റസൂലെ, ഈ വീട്ടിൽ കുടിക്കാനുള്ള പച്ചവെള്ളമല്ലാതെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഭാര്യമാരുടെ റൂമിലേക്കും പോയി. എല്ലാവരും ആയിഷ ബീവി പറഞ്ഞതുപോലെ, കുടിക്കാൻ വെള്ളമല്ലാത്ത ഒന്നും ഇവിടെയില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവർക്ക് പോലും ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു, വെള്ളമല്ലാതെ. പള്ളിയിലേക്ക് വന്നു, സഹാബികളോട് ചോദിച്ചു, ഇത് എൻ്റെ അതിഥിയാണ്, റസൂലുള്ളയുടെ അതിഥിയാണ്, ആരുണ്ട് സ്വീകരിക്കാൻ? സഹാബികളൊക്കെ തീരുമാനിച്ച് അവരുടെ വീടുകളിലേക്ക് പോയി അന്വേഷിക്കാൻ. ഒരു സ്വഹാബി തൻ്റെ വീട്ടിലേക്ക് പോയി ഭാര്യയോട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അതിഥിയുണ്ട് പള്ളിയിൽ, കൊടുക്കാൻ ഭക്ഷണമുണ്ടോ ഇവിടെ? ആ ഭാര്യ പറഞ്ഞു, മാ ഇന്ദന ഇല്ലാ ഖുതുസു ബിയാനി, ഈ വീട്ടിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല, നിങ്ങൾക്ക് കഴിക്കാനില്ല, നമ്മുടെ മക്കൾക്ക് നൽകാനുള്ള ഭക്ഷണം മാത്രമേ ഈ വീട്ടിലുള്ളൂ. ആ സമയത്താണ് ഭർത്താവായ സ്വഹാബി പറയുന്നത്, എങ്കിൽ ആ ഭക്ഷണം നീ പാകം ചെയ്യണം, കുട്ടിയെ എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് കിടത്തിയുറക്കണം, അതിഥിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, അതിഥിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. തീൻമേശയിൽ അതിഥിയും ഞാനും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിളക്കിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ ഒന്ന് അഭിനയം കാണിച്ച് ആ വിളക്കിനെ അപ്പുറത്തേക്ക് മാറ്റണം. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഈമാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ എത്തിച്ചപ്പോൾ ആ സ്വഹാബി തൻ്റെ ഭാര്യയോട് പറയുന്നു, അതിഥിയെ കൊണ്ടുവരുന്ന സമയത്ത് ഭക്ഷണം തീൻമേശയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് വിളക്കിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതുപോലെ നമുക്കൊരു അഭിനയം നടത്തി ആ വിളക്കിനെ നീ അങ്ങ് കൊണ്ടുപോകണം, അതണച്ചുകൊണ്ട് കൊണ്ടുപോകണം. ആ സമയത്ത് ഇരുട്ടിൽ അതിഥിയെ ഞാൻ ഭക്ഷിപ്പിക്കും, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്യും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ നിലക്ക് അവിടെ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. പള്ളിയിലേക്ക് വന്നിട്ട് പറയുന്നു, റസൂലേ, എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. ആരായത്? തൻ്റെ ഒട്ടകം വെള്ളം കുടിക്കുന്ന തടാകത്തിൽ നിന്ന് അയൽക്കാരൻ്റെ ഒട്ടകം വെള്ളം കുടിച്ചു പോയാൽ മാസങ്ങളോളം യുദ്ധം ചെയ്ത ഒരു ജനതയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ അവരങ്ങ് മാറി. അതിഥിയെ കൊണ്ടുപോയി വീട്ടിൽ, തീൻമേശയിൽ ഭക്ഷണം വെച്ചു, കുട്ടിയെ തന്ത്രം പറഞ്ഞ് കിടത്തിയുറക്കി, കരഞ്ഞുകൊണ്ട് കുട്ടിയുറങ്ങി. അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ വിളക്കണച്ചു ഇദ്ദേഹം. എന്നിട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് വിളക്ക് നന്നാക്കാൻ കൊണ്ടുപോകണം എന്ന നിലക്ക് വിളക്കങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഫബാത്ത ത്വാവി, അവർ ഒട്ടിയ വയറുമായി വിശപ്പടക്കിക്കൊണ്ട് ആ കുടുംബം അന്ന് കിടന്നുറങ്ങുകയാണ്. സുബഹിൻ്റെ നേരത്ത് മദീനത്തെ പള്ളിയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഈ സ്വഹാബി അങ്ങ് പോയപ്പോൾ
അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഈ സഹാബി ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ അത്ഭുതം കൊണ്ട് ജിബ്രീൽ വഹിയുമായിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വന്നിരുന്നു, ഈ വിവരം അറിയിച്ചിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഖദ് അജ്ബല്ലാ, നിങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് അല്ലാഹ് അത്ഭുതപ്പെട്ടു പോയി. ലഖദ് ളഹിക്കല്ലാ, അല്ലാഹുവിനോട് ചിരിച്ചു പോയിട്ടുണ്ട്. ഇത്രത്തോളം നിങ്ങൾ മാറിപ്പോയി. ആരായത്? ഖുർആൻ ഓതിക്കൊടുത്തു, ദീന് പഠിപ്പിച്ചു, ഈമാനെത്തിച്ചു. അതോടുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമൂഹം അങ്ങ് മാറുകയാണ്. അതുവരെ കഴിഞ്ഞത് മുഴുവനും മറക്കുകയാണ്. നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. യർമൂക്ക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിലും കാണാം നമ്മൾക്ക്. യർമൂക്ക് യുദ്ധത്തിൽ, യുദ്ധത്തിൻ്റെ അവസാന ഭാഗമെത്തിയപ്പോൾ പിടഞ്ഞു വീണ് മരിക്കുന്ന സ്വഹാബികളിൽ തൻ്റെ കുടുംബക്കാരൻ ഒരാൾ ജീവൻ്റെ അവസാന ശ്വാസം, ആ നിലക്ക് ചക്രശ്വാസം വലിക്കുന്ന രംഗം, പിടയുന്ന രംഗം കണ്ടപ്പോൾ ആ കുടുംബക്കാരന് ഒരല്പം വെള്ളവുമായിട്ട് പോവുകയാണ്. വെള്ളം അങ്ങ് വായിലേക്ക് ഒഴിച്ചു നോക്കുമ്പോൾ, ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ പിടയുന്ന സഹാബി കേൾക്കുന്നു. തൊട്ടപ്പുറത്ത് വെച്ച് മറ്റൊരു സഹാബി വിളിച്ചു പറയുന്നു, അൽമാ അൽമാ, എനിക്ക് വെള്ളം വേണം. പിടയുകയാണ്. അവസാനം കടലോളം വെള്ളം കിട്ടിയാലും കുടിച്ചു തീർക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്താണ് അപ്പുറത്തെ സഹാബിയുടെ ഞരക്കം, എനിക്ക് വെള്ളം താ. സഹാബി പറയാ, എനിക്ക് വെള്ളം വേണ്ട, അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കൂ. അവിടേക്കെത്തി ആ സഹാബിയും കേൾക്കുന്നു തൊട്ടപ്പുറത്ത് നിന്ന്, എനിക്ക് വെള്ളം താ, എനിക്ക് വെള്ളം താ. സഹാബിയും കുടിക്കാതെ അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ കുടിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു. രണ്ടാമതിലേക്ക് തിരിച്ചു വന്നു, അദ്ദേഹം മരിച്ചിരുന്നു. തൻ്റെ കുടുംബക്കാരനായ സ്വഹാബി ഒന്നാമൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹവും മരിച്ചിരുന്നു. പിടയുന്ന രംഗത്ത്, മരണത്തിൻ്റെ നേരത്ത് സമുദ്രം മുഴുവനും കിട്ടിയാലും അത് കുടിച്ചു തീർക്കുമെന്ന് ആഗ്രഹിക്കാത്തവരാരാ ആ സമയത്ത് പോലും തന്നെയല്ല പരിഗണിച്ചത്, തന്നെയല്ല പരിഗണിച്ചത്, തൻ്റെ അപ്പുറത്തെ സഹോദരൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ മാത്രം. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്ത ഒരു ജനവിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയത് പരിശുദ്ധ ഖുർആനിലൂടെയാണെങ്കിൽ, അല്ലാഹു നമ്മളോട് പറയുന്നു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, ആ ഖുർആനിൽ നിങ്ങൾ ഒന്നിക്കണേ, വലാ തഫറഖു, നിങ്ങൾ ഇനി ഭിന്നിക്കരുതേ. പ്രയാസങ്ങൾ തീർന്നു, പ്രശ്നങ്ങൾ തീർന്നു, ഒന്നായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങളോട് സൂചിപ്പിക്കാൻ എന്നോട് പ്രത്യേകം നിർദ്ദേശിച്ചു. എന്തിൻ്റെ പേരിൽ പലപ്പോഴും ആളുകൾക്ക് അതങ്ങ് തീരുന്നില്ല. പരിഹസിക്കുന്നവരുടെ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ, എഴുതുന്നവരുടെ ലേഖനങ്ങൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഈ നിലക്കുള്ള പോക്കുകൾ കാണുമ്പോൾ, ഒരിത്തിരിയെങ്കിലും പ്രയാസമോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി, നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിന് വരുന്നത് പോലെയല്ലല്ലോ ഇവിടേക്ക് വന്നത്. സന്തോഷമുണ്ട്, വല്ലാത്ത മാനസികമായ സന്തോഷമുണ്ട്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും അറിയിക്കാനുമല്ല, 14 വർഷത്തോളം നമ്മൾ ആഗ്രഹിച്ചത് നടന്നു എന്നതിൻ്റെ ആ ഒരു സന്തോഷം പങ്കിടാനും അല്ലാഹുവെ സ്തുതിക്കാനും ആ നിലയ്ക്ക് നമ്മൾ വന്നു. അതുകൊണ്ട് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, അല്ലാഹു തആല നിങ്ങളെ, നിങ്ങൾക്കിടയിൽ ഇണക്കങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ഇഖ്വാനുകളായി. വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിൻ്റെ വക്കീലായിരുന്നു, നിങ്ങൾ വക്കീലായിരുന്നു, അള്ളാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുന്നു, റസൂലേ, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹുവാണ് അവർക്കിടയിൽ ആ ഇണക്കമുണ്ടാക്കിയത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമി മുഴുവനും നീ ചെലവഴിച്ചാലും, അതല്ലെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവനും നീ അവർ ഈ ഇണക്കത്തിന് വേണ്ടി ചെലവഴിച്ചാലും ഇവരാരും ഒന്നിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടൊന്നിച്ചു? വലാക്കിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത്. ഇത് അല്ലാഹുവിൻ്റെ തൗഫീഖ, ഇത് അല്ലാഹുവിൻ്റെ തൗഫീഖ. ഐക്യ സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഈ ടി മുഹമ്മദ് ബഷീർ പ്രസംഗിച്ചത്? ഞങ്ങൾക്ക് ഒരുപാട് മുമ്പ് പലരും ശ്രമിച്ചിരുന്നു, പക്ഷേ അതല്ല അല്ലാഹുവിൻ്റെ തീരുമാനം. പുറത്തു നിന്നുള്ള ആളുകൾ മതപരമായ വിഷയത്തിൽ, അതല്ലാതെ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നല്ലവരാണ്, അതുപോലെ തന്നെ ആളുകൾക്ക് സഹായം ചെയ്യാനും ആളുകളുടെ എല്ലാ നിരക്കു നമ്മുടെ ദേവാരംഗത്ത് പോലും രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒന്നും മറന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം പോലും പറഞ്ഞു, ഞങ്ങളൊന്നും ഇല്ലാതെ പുറത്തു നിന്നുള്ള ഒരാളും ഇടപെടാതെ പണ്ഡിതന്മാർ തമ്മിലിരുന്ന് പരസ്പരം മുഖാമുഖമിരുന്ന്, അതിന് മൈക്കിൻ്റെ ബഹളമില്ല, കളിയാക്കലില്ല, പരിഹസിക്കലില്ല, തോൽക്കലില്ല, ജയിക്കലില്ല,
ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് പടച്ചറബിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം അള്ളാഹുവെ ഓർത്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു പോരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നിക്കാൻ കഴിഞ്ഞു. അതാണ് ലോകത്തിന് മാതൃകയായിട്ടുള്ളതും ഏത് സമയത്തും നമ്മളും ആ നിലയ്ക്ക് തന്നെയാണ് ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ, ആരുടെയും കഴിവല്ല, ആരുടെയും പവറല്ല. അതുകൊണ്ടാണ് എതിരാളികൾ ഈ നിരക്കുമെന്ന് അല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്. എതിരാളികൾക്ക് പോലും എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത നിരക്ക് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അവിടുന്നും ഇവിടുന്നും കേൾക്കുമ്പോൾ അവൻ്റെ ശബ്ദം അവൻ തന്നെ കേൾക്കുക എന്നതല്ലാതെ പൊതുജനങ്ങൾ ഒരാളും ഒന്നും ഏറ്റെടുത്തിട്ടില്ല, ആരും ഏറ്റെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ നിലയ്ക്കല്ല നമ്മളൊന്നും കൂക്കിവിളികളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുന്നത്. ആക്ഷേപങ്ങൾ വരുന്നു, പക്ഷേ നമ്മളെല്ലാവരും പരസ്പരം പറയാറുണ്ട് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. കാരണം എതിർക്കുന്ന ആളുകൾക്ക് പോലും അറിയാം പൊതുജനങ്ങൾ പ്രതികരിക്കും. എല്ലാവരും ആഗ്രഹിച്ചത്, എല്ലാവരും ആശിച്ചത് ഒരാളുടെയും പ്രേരണയില്ലാതെ ഒരാളുടെയും നിർദ്ദേശമില്ലാതെ സ്വയം തോന്നിയിട്ട് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരല്പം എടുക്കുമ്പോൾ അതിനേക്കാളിപ്പുറം അള്ളാഹു എടുത്ത് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ വന്നപ്പോൾ റബ്ബിൻ്റെ തൗഫീക്കോടുകൂടി ഒന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വാത്തിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ. വലാ തനാസഉ, ഭിന്നിക്കരുത്, ചിതറരുത്, ഭിന്നിച്ച് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ ഫതഫ്ഷലു വതദ്ഹബരിഹുക്കും, നിങ്ങൾ ചിതറും, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റ് പോകും. ഇത് ഖുർആനിൻ്റെ നെസ്സാണിത്. നിങ്ങൾ ഭിന്നിച്ചാൽ, ഒരേ ആദർശത്തിൻ്റെ ആളുകൾ ഭിന്നിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന ശിക്ഷയാണ് നിങ്ങളുടെ എല്ലാ കാറ്റും പോകും. ശത്രുവിന് നിങ്ങളെക്കുറിച്ച് ഒരു പേടിയും ഉണ്ടാകില്ല. ഏതൊക്കെ മുസ്ലിം രാജ്യങ്ങളെ ശത്രുക്കൾക്ക് തടുക്കാനും ശത്രുക്കൾക്ക് ആക്രമിക്കാനും സാധിച്ചുവോ, നേരിട്ട് വന്നാക്രമിച്ചിട്ടല്ല ഒരു മുസ്ലിം രാജ്യത്തെയും തകർത്തത്. അതിനു മുമ്പ് ആ രാജ്യത്തേക്ക് ചാരന്മാരെ പറഞ്ഞയച്ച് ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യങ്ങൾ ഇട്ടുകൊടുത്ത് ആ നാട്ടിലെ മുസ്ലിങ്ങളെ കക്ഷികളാക്കി തിരിച്ച്, അതുപോലെ തന്നെ പല വിഭിന്ന കക്ഷികളാക്കി തിരിച്ചുകൊണ്ട് പല നിരക്കും വേർതിരിവുണ്ടാക്കിയതിന് ശേഷമാണ് ശത്രുക്കൾ മുസ്ലിം രാജ്യത്തേക്ക് ഏത് കാലത്തും കയറിയത്. ഇത് ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് തുടക്കം കുറിച്ചതാ അല്ലേ. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി. അവിടെ ആദ്യം ചെയ്ത മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, മദീനത്തെ പള്ളി ഉണ്ടാക്കിയതാണ്; രണ്ടാമത്, മുഹാജിറുകളെയും അൻസാറുകളെയും തമ്മിൽ സഹോദരങ്ങളാക്കി മാറ്റിയതാണ് നടന്നു; മൂന്നാമത്, ജൂതരോടുള്ള കരാറാണ്. മദീനക്ക് പുറത്തുനിന്ന് ആരിങ്ങോട്ട് വന്നാക്രമിച്ചാലും മദീനക്കാർ ഒന്നിക്കണം, അത് ജൂതരെന്നോ അറബി മുഷരിക്കുകളെന്നോ മുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ല. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു, കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ പോയി. അൻസാറുകളുടെ മുഹാജിറുകളുടെ ഈ സാഹോദര്യ ബന്ധം കണ്ടപ്പോൾ ഏത് കാലത്തും ഛിദ്രത ഇഷ്ടപ്പെടുന്ന ഭിന്നിപ്പിഷ്ടപ്പെടുന്ന ജൂതന്മാർക്കൊരിക്കലും സഹിച്ചിട്ടില്ലായിരുന്നു. അവരന്ന് തുടങ്ങി. ഒരു വേള മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് സ്വഹാബികളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ജൂത നേതാവിന് സഹിക്കാതെ വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നീ പോകണം, ആ അറബികളിലേക്ക് പോകണം, സുഹാബികളിലേക്ക് പോകണം. എന്നിട്ട് ഔസും ഖദ്റജും അവസാനം നടത്തിയ യുദ്ധത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും നീ കവിത അവിടെ വെച്ച് പാടണം. ആ ജൂതക്കുട്ടി അങ്ങോട്ട് കയറിപ്പോയി. ആ കുട്ടി കവിത പാടാൻ തുടങ്ങി. ഔസും ഖദ്റജും അവസാനം നടത്തിയ യുദ്ധത്തെക്കുറിച്ച് ആ പാട്ടങ്ങ് പാടിയപ്പോൾ അറബികളാണല്ലോ രക്തം തുടിക്കാൻ തുടങ്ങി. ആ ചരിത്രം ഓർമ്മ വന്നു. പരസ്പരം വഴക്കായി. അത് കയ്യാങ്കളിയിലേക്കെത്തി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിപ്പോവുകയാണ് അങ്ങോട്ടേക്ക്. നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാനിവിടെ ഉണ്ടായിരിക്കെ, ഞാനിവിടെ ജീവിച്ചിരിക്കെ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏതാണ് ഈ റസൂൽ? ഖന്ദഖിൻ്റെ വേളയിൽ, ഖന്ദഖ് യുദ്ധം നടക്കുന്ന വേളയിൽ കടുത്ത തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ പട്ടിണിയായിരുന്നു. വയറ്റത്ത് കല്ല് വെച്ചുകൊണ്ട്, രണ്ട് കല്ല് വെച്ചുകൊണ്ട് കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബികൾ വന്ന് ചോദിക്കുന്നു, റസൂലെ, ഈ യുദ്ധം ഒരിക്കലും നമ്മൾക്ക് വിജയം അത് സാധ്യമല്ല. നമ്മൾക്കൊന്നുമില്ല, ആയുധബലമില്ല, സാമ്പത്തിക ബലമില്ല, ഒന്നുമില്ല, ഇത് പരാജയമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചിരിച്ചിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ശത്രുവിൻ്റെ ഒരു മുന്നേറ്റത്തെയും ഭയപ്പെടാതെ
സധൈര്യം ആ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളയാണ് മുസ്ലിങ്ങൾ മദീനത്തെ പള്ളിയുടെ ചാരത്ത് വെച്ച് ഒരൽപ്പം വഴക്കിലാണെന്ന് അറിയുമ്പോഴത്തേക്ക് വീട് വിട്ട് പുറത്തിറങ്ങി അവരിലേക്ക് മുഖം ചുവന്ന വർണ്ണമാക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ആ ഭാഗത്തെ മാറ്റുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ആ നിലക്ക് അസമയത്ത് ഇതുപോലെ ഏതെങ്കിലും നിലക്ക് ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അങ്ങനെയായിരുന്നു കുബായുടെ സമീപത്ത് വെച്ച് ഇതുപോലെ വഴക്കുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അവിടേക്ക് ഓടിയെത്തുന്നത് ഒന്നാമത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹാബികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചിങ്ങോട്ടേക്ക് എത്തുമായിരുന്നു. അത്ര പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളിലെ ആ ഐക്യത്തെ ഇഷ്ടപ്പെട്ടിരുന്നു, ആ ഭിന്നിപ്പിനെ ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? മുൻഗാമികൾ പലപ്പോഴും നശിപ്പിക്കപ്പെട്ടത് സമുദായമേ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായങ്ങളും നശിപ്പിക്കപ്പെടാനുള്ള കാരണം ഒന്ന്, അവർക്കിടയിലെ ഭിന്നിപ്പായിരുന്നു. ഭിന്നിപ്പായിരുന്നു, പരസ്പരമുള്ള പകയും ദേഷ്യവും അതുമുഖേന വഴക്കുകളും അതുമുഖേന ഭിന്നിച്ചു തുടങ്ങുന്ന ഈ പ്രവർത്തനം, അതാണ് ഒരു സമുദായം നശിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ ഏത് സമയത്തും മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഈ ആദർശത്തിൽ നമ്മൾക്ക് ഒന്നിക്കാൻ സാധിക്കണം. ഒരു സമയത്ത് പോലും എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ സ്വഭാവം കൊണ്ടോ എൻ്റെ ഏതെങ്കിലും പെരുമാറ്റം കൊണ്ടോ ഒരാളും ഈ നിലക്ക് ഭിന്നിച്ച് മാറി നിൽക്കാൻ പാടില്ല. അതല്ലെങ്കിൽ പ്രയാസങ്ങൾ അവർക്കുണ്ടാകാൻ പാടില്ല. മറിച്ചോ, നമുക്ക് വേണ്ടത് ഐക്യത്തിൻ്റെ ശബ്ദങ്ങളാണ് എപ്പോഴും ഏത് സമയത്തും. എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൊണ്ടും ഐക്യത്തിലേക്ക് എത്താൻ കഴിയില്ല, ഒന്നുകൊണ്ടും എവിടെയും ഐക്യത്തിലേക്ക് എത്താൻ കഴിയില്ല. എങ്ങനെയല്ലാതെ? കൃത്യമായ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുന്നു എന്നതിലല്ലാതെ, അതിലേക്ക് മടങ്ങിയാലല്ലാതെ. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ മുഴക്കേണ്ടത് മുഴച്ചിരിക്കും, പറയേണ്ടവർക്ക് ന്യായങ്ങൾ കിട്ടും. പക്ഷെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമ്മൾ ആ നിലക്കാണല്ലോ ഒന്നിച്ചത്, ആ നിലക്കാണല്ലോ ഐക്യപ്പെട്ടത് അല്ലേ. ഇനി ഞങ്ങളെന്നില്ല നിങ്ങളെന്നില്ല എന്നത് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, നമ്മളത് മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചു. അറിയുന്ന മുഖങ്ങളുണ്ട്, അറിയാത്ത മുഖങ്ങളുണ്ട്. പക്ഷേ അൻസ്വാറുകളും മുഹാജറുകളും ഏത് നിലക്ക് എത്ര പെട്ടെന്ന് ഒന്നിച്ചുവോ, അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റബ്ബിൻ്റെ ആദർശത്തിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് പറഞ്ഞ മൂന്ന് പരീക്ഷണങ്ങളിൽ ഒന്നാണിത്. മൂന്ന് കാര്യത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, രണ്ടെണ്ണത്തിന് അള്ളാഹു ഉത്തരം നൽകി, ഒന്നിന് ഉത്തരം നൽകിയിട്ടില്ല. അത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. ആ മൂന്നിൽ ഒന്ന്, അള്ളാഹുവേ എൻ്റെ സമുദായത്തെ പട്ടിണി കൊണ്ട് ഒന്നിച്ച് നീ നശിപ്പിക്കല്ലേ എന്നതായിരുന്നു. പട്ടിണി കിടന്നിട്ട് എല്ലാവരും മരിക്കേണ്ടി വരുന്നൊരു രംഗം ഈ സമുദായത്തിന് ഉണ്ടാക്കരുതേ എന്ന്. അള്ളാഹു അതിന് ഉത്തരം കൊടുത്തു, ഇല്ല, മുഹമ്മദ് റസൂലുള്ളയുടെ സമുദായം പട്ടിണി കിടന്നൊന്നിച്ചു മരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഈ ഭൂമി പുറത്തുണ്ടാകില്ല. അള്ളാഹുവേ എൻ്റെ സമുദായത്തെ ഒന്നിച്ച് നീ മുക്കി നശിപ്പിക്കല്ലേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ഉത്തരം കൊടുത്തു. പക്ഷെ റസൂലുള്ള പറയുന്നു, ഞാൻ മൂന്നാമത് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എൻ്റെ സമുദായത്തിൽ നീ ഭിന്നിപ്പുണ്ടാക്കരുതേ, കക്ഷി വഴക്കുകൾ ഉണ്ടാക്കരുതേ. ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എൻ്റെ റബ്ബ് ഉത്തരം നൽകിയിട്ടില്ല. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണാം, ഒരു വേള മദീന പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിരിക്കുമ്പോൾ ഒരു ഗോത്രക്കാർ ഓടി വരികയാണ്. സൂറേ, പ്രശ്നങ്ങളാണ് ആ ഗോത്രത്തിൽ മുസ്ലിങ്ങൾ തമ്മിൽ. ആ സമയത്തും പറഞ്ഞു, മൂന്നിൽ രണ്ടെണ്ണത്തിനാണ് എനിക്കെൻ്റെ റബ്ബ് ഉത്തരം തന്നത്, മൂന്നാമത്തതിന് ഉത്തരം തന്നിട്ടില്ലേ എന്നത് വെച്ച് കക്ഷി വഴക്കുണ്ടാക്കാനല്ല, ഭിന്നിപ്പുണ്ടാക്കാനല്ല. ഈ ഭിന്നിപ്പ് ഈ സമുദായത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. പക്ഷേ പരിഹാരം, മുൻഗാമികൾ പറയുന്നു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് മടങ്ങൽ തന്നെയാണ്, അതാണ് പരിഹാരം. അതായിരുന്നു സഹാബികളുടെ കാലത്ത് തന്നെ ഹവാരിജീങ്ങളൊക്കെ തെറ്റിപ്പിരിഞ്ഞപ്പോൾ അവരിലേക്ക് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ കായത്തോതിക്കൊടുത്തു, ഖുർആൻ ഓതിക്കൊടുത്തു. എന്നിട്ടാണ് ആ വിഷയത്തിന് പരിഹാരം കാണുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, സഹാബികൾ ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ ഖുർആൻ ഉയർത്തിയിട്ട് ആ ഖുർആനിലേക്ക് ആളുകളെ എത്തിക്കുകയാണ്. ഇതാണ് നമ്മൾക്കും പരിഹാരമുള്ളൂ. അല്ലാതെ
ഏതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഏതെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഏതെങ്കിലും കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഒരാൾക്കും ഒരു ദിവസങ്ങൾ പോലും, പ്രത്യേകിച്ച് മതപ്രബോധന രംഗത്ത് പോകുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് പുറത്തു നിന്നുള്ള ഒരാളുടെയും ഇടപെടലുകൾ ഇല്ലാതെ പണ്ഡിതന്മാർ തന്നെ ഖുർആനും സുന്നത്തും അതിന് സലഫു സ്വാലിഹീങ്ങളുടെ അവർ എങ്ങനെ മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലക്ക് പ്രിയപ്പെട്ടവരെ ഈ രംഗത്തേക്ക് എത്തിയതും. മാത്രമല്ല, പഠിക്കണം നമ്മൾ. പിശാജ് ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അവനെ ആരാധിക്കുന്ന വിഷയത്തെ തൊട്ട് നിരാശനാണെങ്കിൽ ഈ മുസ്ലിങ്ങളിലെ തമ്മിലെ ഐക്യം തകർക്കാൻ സദാസമയവും അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ജൂതന്റെ പണി അത് മുനാഫിഖീങ്ങൾ എടുത്തു. നിങ്ങളെ കേൾപ്പിച്ചില്ലേ, മദീനയിൽ ജൂതൻ ഒരിക്കലും സഹിച്ചിരുന്നില്ല മുസ്ലിങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുന്നത്. മുനാഫിഖീങ്ങളെ ഉപയോഗപ്പെടുത്തി മുനാഫിഖീങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇതുപോലെ തന്നെ കക്ഷി വഴക്കുകൾ ഉണ്ടാക്കി, ആളുകൾക്കിടയിൽ പല നിരക്കും പല ശബ്ദങ്ങളും ഉണ്ടാക്കി ആളുകളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ. മഹദിയായ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, സുഫാൻ റളിയല്ലാഹു അൻഹു അവരെക്കുറിച്ച് വ്യഭിചാര വാർത്തകൾ അവർ ആകെ പരത്തിവിട്ടു, എല്ലാവരിലും എത്തിച്ചു. മുസ്ലിങ്ങൾ പോലും അത് വിശ്വസിക്കുമാർ മുനാഫിക്കങ്ങൾ പണിയെടുത്തു. ഇതുപോലെയുള്ള പല പണികളും ഈ ഐക്യം നടന്നതിന് മുമ്പും നടക്കുന്നു എന്ന വാസന അടിച്ചു തുടങ്ങുന്ന സമയം മുതൽ മുനാഫിക്കങ്ങൾ ആ പണി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവഗണിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ആ മുനാഫിക്കിൻ്റെ പണി എടുക്കുന്ന ആളുകൾ ഇന്നും പല നിരക്കും നമ്മുടെ സമീപങ്ങളിലൊക്കെയുണ്ട്. എല്ലാവരോടും ഒരു മറുപടിയേ ഉള്ളൂ, നിങ്ങൾ എന്ത് നിലയെടുത്താലും, അള്ളാഹുവിൻ്റെ ഏത് നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചാലും, അള്ളാഹുവിൻ്റെ ആദർശത്തിന് വേണ്ടി ഒന്നിച്ച ഒരു വിഭാഗത്തെ ഒരാൾക്കും ലോകത്ത് എന്തുകൊണ്ടും പൊട്ടിക്കാൻ അത് സാധ്യമല്ലാത്തതാണ്. ഒരാൾക്കും തകർക്കാൻ കഴിയില്ല, ഒരാൾക്കും മാറ്റാനും കഴിയില്ല. ഇതൊന്നിച്ചത് ഇസ്ലാമിൻ്റെ പേരില്, ഖുർആനിൻ്റെ പേരില്, ഖിയാമത്ത് നാള് വരെ ഇത് നിലനിൽക്കും. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഊഹങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം. നമ്മുടെ സ്വഭാവരംഗത്ത് മാറ്റം വരുത്തുക, പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകുക പല നിരക്കുള്ള ഊഹങ്ങൾ വെച്ചുള്ള സംസാരങ്ങളിലാണ്. രണ്ട്, ഏതെങ്കിലും വാർത്തകൾ കാണുമ്പോൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും വ്യക്തികളുടെ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ ആ വാർത്തകൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്കങ്ങ് ഫോർവേഡ് ചെയ്യലല്ല, മറിച്ച് അത് പഠിക്കണം. നമ്മൾക്ക് പ്രയാസമുണ്ടാക്കുന്നതല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും നിരക്ക് വാർത്ത കാണുമ്പോൾ നമ്മുടെ പണ്ഡിതരിലേക്ക് അത് എത്തിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊന്ന് ഒരുമിച്ചുകൂടി ഒരാളെ മാറ്റി നിർത്തി, ഇവരെ മാറ്റി നിർത്തി അല്ല. ഇന്ന് നമ്മൾക്കൊരൊറ്റ നേതൃത്വമാണ്, ഒരൊറ്റ പണ്ഡിത വിഭാഗമാണ്, എല്ലാവരും ഒന്നായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള വിഷയങ്ങൾ ഊഹം വെച്ച് സംസാരിക്കാതെ, കേൾക്കുന്നതൊക്കെ പറഞ്ഞു പരത്താതെ, അത് കൃത്യമായ നിലക്ക് മനസ്സിലാക്കി എന്നിട്ട് പ്രബോധന രംഗത്തേക്ക് സജീവമായി ഇടപെടുക. മേഖല വിശാലമാണ്, ഈ കിഴക്കൻ മേഖലയിലെ ദമാമ്, കോബാർ, അതുപോലെ തന്നെ ജുബൈൽ ഭാഗം, എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എത്തണം. അതിന് എല്ലാവരും കൂട്ടായ്മയിൽ പ്രവർത്തിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.